ശാന്തമായും സ്വച്ഛമായും ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴ. സ്ഥലനാമത്തിന് ചേർന്ന വിധം നാലു വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട തുരുത്തായി നിലകൊള്ളുന്ന തുരുത്തൂർ ഗ്രാമം. പെരിയാറിൻ്റെ കൈവഴിയായി ഈ തുരുത്തൂർ പുഴ ഒഴുകുമ്പോൾ വൃക്ഷലതാദികളാൽ ഹരിതാഭമായ നാട്ടിൻപുറമായി ഇന്നും തിരുത്തൂർ നിലകൊള്ളുന്നു. ഒരു കാലത്ത് തൊണ്ട് തല്ലി ചകിരി പിരിച്ചും വഞ്ചികളിൽ മീൻ പിടിച്ചും നാട്ടിൻപുറങ്ങളിൽ ജോലി ചെയ്തും ജീവിച്ച ഒരു ജനസമൂഹം. ഇന്നും അകലങ്ങളിൽ പോയി കക്കവാരി ഉപജീവനത്തിന് വഴി കണ്ടെത്തുന്ന നിർധനരായ നാട്ടിൻപുറത്തുകാരെ ഇവിടെ കാണാം. AD 52 ഗുണ്ടഫറസ് രാജാവിൻ്റെ പ്രതിനിധി ഹാബാൻ എന്ന ജൂത കച്ചവടക്കാരനൊപ്പം പായക്കപ്പലിൽ തോമാസ് ലീഹ കൊടുങ്ങല്ലൂരിലെ മാലിങ്കരയിൽ എത്തിച്ചേർന്നു. യാത്രക്കിടയിൽ കപ്പലിൻ്റെ ഉടമ കൂടിയായ ഹാബാൻ തോമാസ് ലീഹായുടെ വലിയ അനുയായിയായി മാറിക്കഴിഞ്ഞിരുന്നു. അക്കാലത്ത് മുസരീസ് അടക്കമുള്ള പട്ടണപ്രദേശം ഭരിച്ചിരുന്നത് ചേര സാമ്രാജ്യത്തിലെ ചേരമാൻ പെരുമാളായിരുന്നു. ചേരമാൻ പെരുമാളിൻ്റെ സുഹൃത്തായിരുന്ന ജൂത കച്ചവടക്കാരൻ ഹാബാൻ തോമാസ് ലീഹായെ കൊട്ടാരത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന് രാജാവിന് പരിചയപ്പെടുത്തി. യേശുവിൻ്റെ അനുയായിയായ തച്ചൻ എന്ന നിലയിലാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത്. ചേരനാട്ടിൽ കച്ചവടത്തിനായി എത്തി താമസം ഉറപ്പിച്ചിരിക്കുന്ന ജൂതന്മാരോട് ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കുന്നതിന് അനുവാദം നൽകണമെന്ന് തോമാസ് ലീഹ രാജാവിനോട് ആവശ്യപ്പെട്ടു. രാജാവ് അദ്ദേഹത്തിന് സന്തോഷത്തോടെ അനുവാദം നൽകുകയും തൻ്റെ മകളുടെ വിവാഹത്തിൽ പങ്കുചേരാൻ തോമാസ് ലീഹായെ ക്ഷണിക്കുകയും ചെയ്തു. വിവാഹ ദിവസം വരെ വിശ്രമിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും സൗകര്യപ്രദമായ സ്ഥലം ആവശ്യപ്പെട്ടതനുസരിച്ച് രാജാവ് അദ്ദേഹത്തെ ഹാബാൻ്റെ ഒപ്പം തോണിയിൽ കയറ്റി കുന്നിൻ പുറത്തുള്ള സിനഗോഗിലേക്ക് അയച്ചുവെന്നാണ് പാരമ്പര്യ വിശ്വാസം. അന്നത്തെ കുന്നിൻ പുറത്തുള്ള സിനഗോഗിൻ്റെ സ്ഥാനത്താണ് ഇന്നത്തെ ഈ സീനായ് മൗണ്ട് പള്ളി സ്ഥിതി ചെയ്യുന്നത്. ദേവാലയത്തിൻ്റെ പ്രധാന കവാടം. വിശുദ്ധ തോമാസ് ലീഹ, വിശുദ്ധ യൗസേപ്പിതാവ് എന്നിവരുടെ രൂപങ്ങൾ ഈ കവാടത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. നൂറ്റാണ്ടുകളുടെ ചരിത്ര പാരമ്പര്യവും വിശുദ്ധ തോമാസ് ലീഹായിലൂടെ പകർന്നു കിട്ടിയ ക്രൈസ്തവ വിശ്വാസവും ശക്തമായ കൂട്ടായ്മയിൽ സൂക്ഷിക്കുന്ന ദേവാലയത്തിൻ്റെ മനോഹരമായ ഉൾഭാഗം. കേരളത്തിൽ എറണാകുളം ജില്ലയിൽ പറവൂർ താലൂക്കിൽ പുത്തമ്പേലിക്കര ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് തിരുത്തൂർ. തിരുത്തൂർ സീനായ് മൗണ്ട് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് വിശുദ്ധ തോമസ് ലീഹായുടെ നാമധേയത്തിലുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ് സെൻറ്റ് തോമസ് പള്ളി. വിശുദ്ധ തോമസ് ലീഹ AD 52 കൊടുങ്ങല്ലൂർ മുസീരീസ് എന്ന സ്ഥലത്ത് കപ്പലിറങ്ങുകയും ഈ പ്രദേശം
അദ്ദേഹം സന്ദർശിക്കുകയും ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്നു. അന്നിവിടെ നിലവിലുണ്ടായിരുന്ന യഹൂദ ജനസമൂഹത്തിൻ്റെ അടുത്തേക്ക് തോമസ് ലീഹ വരികയും ഇവിടെ അദ്ദേഹം കുറേ സമയം ദിവസങ്ങൾ ചെലവഴിക്കുകയും ചെയ്തു. വിശുദ്ധ തോമസ് ലീഹയുടെ നാമധേയത്തിലുള്ള ഈ ദേവാലയം നിർമ്മിക്കപ്പെട്ടിട്ട് നൂറിലേറെ വർഷങ്ങൾ കഴിഞ്ഞു. ആദ്യകാലം പനോല ഉത്തിമേഞ്ഞ ഒരു ദേവാലയമായിരുന്നു. അതിനുശേഷമാണ് രണ്ടാമത് ആ പനോല ഉത്തിമടഞ്ഞത് ഒരു പള്ളി ആകൃതിയിൽ ഓടുമേഞ്ഞ കെട്ടിടമായി. അവിടെ നിന്നും ഓരോ പ്രാവശ്യവും പൊളിച്ച് പണത് നീട്ടി ഇപ്പോൾ അഞ്ചാമത്തെ പള്ളിയാണ് ഈ കാണുന്നത്. നൂറിലേറെ വർഷങ്ങളുടെ ചരിത്ര പാരമ്പര്യമുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. 160 കൊല്ലം പഴക്കമുണ്ട് ഈ പള്ളിക്ക്. ഇവിടെ പല വൈദികരും മാറി മാറി വന്ന് നല്ല നല്ല ഭരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നല്ല നേർച്ച, കണ്ടമാനം നേർച്ച വീണിരുന്ന് രണ്ട് വെട്ടി മാറി തിരുത്തിപ്പുറം ഇടവപ്പള്ളിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാലം. പള്ളിയോട് ചേർന്നുള്ള ബംഗ്ലാവ് പറമ്പ് എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്ത് അക്കാലത്ത് ജൂതന്മാരുടെ കുടുംബങ്ങൾ സിനഗോഗിനോട് ചേർന്ന് താമസിച്ചിരുന്നു. ഖാബാനോടൊപ്പം തോണിയിൽ എത്തിയ ശ്ലീഹ ഇതുവഴി ഈ കടവിൽ ഇറങ്ങിയെന്നാണ് പാരമ്പര്യ വിശ്വാസം. തോണിയിറങ്ങിയ ശ്ലീഹ ഇന്നത്തെ ഈ കുരിശടി കാണുന്ന സ്ഥലത്ത് ഒരു കുരിശ് സ്ഥാപിച്ചുവെന്നും ശ്ലീഹ സ്ഥാപിച്ച കുരിശ് മുസരീസ് പട്ടണം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ മണ്ണിനടിയിലാക്കിയ പ്രകൃതിക്ഷോഭത്തിൽ നഷ്ടപ്പെട്ടതായും ഓർമ്മയ്ക്കായി ഇവിടുത്തെ പൂർവികർ പകരം സ്ഥാപിച്ചിട്ടുള്ളതാണ് നിലവിലുള്ള ഈ കുരിശ് എന്നുമാണ് പഴമൊഴി. നിലവിലുള്ള ഈ ദേവാലയത്തിന് മുമ്പ് പണിത് ചെയ്ത ആദ്യത്തെ ദേവാലയം പണിയെടുപ്പിക്കുന്ന അവസരത്തിൽ തോമസ് ലീഹ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ യഹൂദ സിനഗോഗിൻ്റെയും യഹൂദന്മാരുടെ ഭൗതിക അവശിഷ്ടങ്ങളും കാണുകയുണ്ടായി. അതിൻ്റെ അടിത്തറയിലാണ് ഇപ്പോഴുള്ള ഈ ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദേവാലയത്തിൻ്റെ ചരിത്ര പ്രാധാന്യം നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. മുൻപുണ്ടായിരുന്ന ദേവാലയത്തിൻ്റെ തറ അതേപടി ഈ ദേവാലയത്തിനകത്ത് നിലനിർത്തിക്കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. തൂണുകൾ സ്ഥാപിക്കുന്നതിന് കുഴികളെടുത്തപ്പോൾ കാണപ്പെട്ട പുരാതന അവശിഷ്ടങ്ങളും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെയുണ്ടായിരുന്ന സിനഗോഗിൻ്റേതാണെന്നാണ് പാരമ്പര്യ വിശ്വാസം. അത് അതേപടി ഇവിടെ നിക്ഷേപിച്ചുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്.